السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. مهدي يا سودا بيبي رضي الله عنه يكرت الله ورسول بيبرنا نعم نرتي مهدي سودا رضي الله تعالى عنها تيري نبي صلى الله عليه وسلم آتنغلك ربار صندوشنغل نلغيوم അവിടുത്തെ ദുഃഖഘട്ടങ്ങളിലും ടെൻഷൻ വരുമ്പോഴും ഒക്കെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹത്തായ സ്വഭാവം മഹദിക്കുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്ന സന്ദർഭം, ആയിഷ ബീവി ചെറുപ്രായമാണ്, 7 വയസ്സുള്ള സമയത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവിയെ വിവാഹം കഴിക്കുന്നത്, നിക്കാഹ് കഴിക്കുന്നതെങ്കിലും 9-ാമത്തെ വയസ്സിലാണ് അവരുമായി വൈവാഹിക ബന്ധം ഏർപ്പെടുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു വയസ്സുകൊണ്ട് ചെറുപ്പമാണെങ്കിലും അറേബ്യയിലെ അന്നത്തെ ജീവിത രീതി അനുസരിച്ച് പ്രായത്തേക്കാൾ കൂടുതൽ വളർച്ചയും പ്രായത്തിൻ്റെ തോതനുസ പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വതയും ഒക്കെയുള്ള ഒരു മഹതിയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരമാണ് ആ വിവാഹവും നടക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തഷ്ടപ്രകാരം ഒരു വിവാഹവും നടന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് വിമർശകരായ ആളുകൾ പല നിലക്കുള്ള വിമർശനങ്ങളും പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് ആ വൈകാരിക ബന്ധം തീർക്കേണ്ട ആവശ്യമാണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് ഒരു യുവത്വ തികച്ചും 25 വയസ്സ് പ്രായമായ ഘട്ടത്തിൽ 15 തങ്ങളേക്കാൾ 15 വയസ്സ് അധികമുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുക? അതിനുശേഷം സൗദ ബീവി റളിയല്ലാഹു അൻഹ, അവർ അത്ര സൗന്ദര്യമുള്ളവരായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കാൾ 5 വയസ്സ് പ്രായം കൂടുതലുള്ള ആളുമായിരുന്നു. അവരെ സംരക്ഷിക്കുക, അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവർ അനുഭവിക്കുന്ന ആ ദുഃഖത്തെ അകറ്റി അവരെ സമാശ്വസിപ്പിക്കുകയും അവിശ്വാസികളിടയിൽ കഴിഞ്ഞിരുന്ന അവരെ മോചിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്ന ഒരു ലക്ഷ്യം ആ മഹത്തായ വിവാഹത്തിന് പിന്നിലുണ്ടായിരുന്നു. പിന്നീട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനത്തിൽ ആയിഷ ബീവിയെ പരിപാലിക്കുകയും അവർക്ക് വൈവാഹിക ബന്ധത്തെ ഭാര്യപുത്ര ബന്ധ ജീവിതത്തെക്കുറിച്ചുള്ള ആ അനുഭവങ്ങളും അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഒക്കെ നൽകാനുള്ള ഒരു പ്രത്യേകമായ ഒരു കഴിവ് സൗദ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായിരുന്നു. അത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് വേണ്ടുവോളം നൽകുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചരിക്കേണ്ടതിൻ്റെ രീതി അവർ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പഠിപ്പിക്കുകയുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനനം നടക്കുന്നത് ഹിജറിയുടെ 9 വർഷത്തിന് മുമ്പാണ്. ഹിജർ നടക്കുന്നതിൻ്റെ 9 വർഷത്തിന് മുമ്പാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. സനത്ത് തിസ്ഇൻ ഖബ്ലുൽ ഹിജറ. കുഞ്ഞത്തുഹ ഉമ്മു അബ്ദുല്ല. ഉമ്മു അബ്ദുല്ല എന്ന ഒരു പ്രത്യേകമായ നാമം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ട്. ഉലുഖിബത്തുൽ സിദ്ദീഖ, സിദ്ദീഖ എന്ന പേരിലാണ് മഹദി അറിയപ്പെട്ടിരുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ എന്ന മഹത്തായ നാമവും അതോടൊപ്പം തന്നെ ഹുമൈറ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഒരു നാമവും മഹദിക്ക് ഉണ്ടായിരുന്നു. ഹുമൈറ എന്ന് ചില സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ച് പറയാറുണ്ട്. കാരണം ലിഗലബത്തിൽ ബയാളി അലാ ലൗനിഹ, ചുവപ്പും വെളുപ്പും നിറഞ്ഞ ഒരു സുന്ദരമായ സൗന്ദര്യവതിയായ മഹദിയായിരുന്നല്ലോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അവരുടെ മാതാവ് ഉമ്മുറുമാൻ എന്ന് പറയുന്ന മഹദിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയുടെ ഭാര്യ ഉമ്മുറുമാൻ ബിന്ദു ആമിബിൻ ഉവൈമിൽ കിനാനിയ റളിയല്ലാഹു തആല അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മുറുമാനെ കുറിച്ച് ഒരിക്കൽ പറയുകയുണ്ടായി, മൻ അഹബ്ബ അൻ യൻദുറ ഇല ഇംറാഅത്തിൻ മിൻ അൽഹൂരിൽ ഉയിൻ ഫൽയൻദുറ ഇല ഉമ്മി റുമാൻ. സ്വർഗ സ്ത്രീകളിൽപ്പെട്ട ഹൂറിൽ ഈങ്ങളെ നോക്കാൻ ആർക്കെങ്കിലും കൗതുകം തോന്നുന്നുവെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഉമ്മുറുമാനിലേക്ക് നോക്കിക്കൊള്ളുക എന്ന് മഹദിയെക്കുറിച്ച് ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി.
പരിശുദ്ധമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടിയതിന് ശേഷമാണ് മഹദിയുടെ ജനനം. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ജനിച്ചിരുന്നത്. ജാഹിലിയത്തിൻ്റെ ആ ക്രൂര വിനോദങ്ങളുടെ ആ കാലഘട്ടം ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹക്ക് കാണേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹും മുസ്ലിം റളിയല്ലാഹു തആല അൻഹും ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ലം ആക്കൽ അബവയ്യ ഇല്ലാ വഹുമ യുദീനാനി ദീന, എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും പരിശുദ്ധമായ ദീനിനുഷ്ഠി അനുഷ്ഠിക്കുന്നവരായിട്ടല്ലാതെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അഥവാ ജാഹിലിയ കാലത്തെക്കുറിച്ചുള്ള ഒരു അവസരം അവർ അറിയാനുള്ളൊരു അനുഭവിക്കാനുള്ളൊരു അവസരം മഹദിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഹദിയായ ഖദീജ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ സത്യത്തിൻ്റെയും ഈമാനിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭവനത്തിൽ മാതാപിതാക്കളുടെ മാന്യന്മാരായ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ സന്തോഷപൂർവ്വം ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുമായുള്ള ആ വിവാഹം നടക്കുന്നത്. അന്നവർക്ക് 7 വയസ്സ് പ്രായമാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിവാഹം കഴിച്ചതിന് ശേഷം 9-ാമത്തെ വയസ്സിലാണ് മഹദിയുമായുള്ള വൈവാഹിക ബന്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടക്കം കുറിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിവാഹം കഴിച്ചതിന് ശേഷം അവർ കുഞ്ഞുങ്ങളുമായി അവരുടെ കൂട്ടുകാരികളുമായി കളിക്കുന്ന ഒരു സ്വഭാവം പോലും അവർക്കുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. മഹദി തന്നെ പറയുന്നു, ദഹലാലിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വനാലഅബു ബിൽ ബനാത്ത്, ഞാൻ എൻ്റെ കൂട്ടുകാരികളുമായി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കും, മാ ഹാദായ ആയിഷ, എന്താണ് ആയിഷായി കാണുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുമ്പോൾ കളിപ്പാവകളും അതുപോലെ മറ്റു കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മുമ്പിലുണ്ടാകും. അപ്പോൾ ഞാൻ പറയും, അതാ ഹൈലു സുലൈമാൻ, ഇത് സുലൈമാൻ നബി ഇസ്ലാമിൻ്റെ കുതിരയാണ് എന്ന് പറയും. ഫലഹിക്ക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ട് ആ കളി കണ്ട് ചിരിച്ചിരുന്നു എന്ന് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുകയാണ്. ഫഖദ് അഹബ്ബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബതുഹു സ്സഗീറത കസീറ, മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്നേഹിച്ചിരുന്നു. ആ മാത്രമല്ല, ഒക്കെ കാന യൂസാ ബിഹ ഉമ്മുഹ ഉമ്മുറുമാൻ ഖായിലൻ, തന്റെ മാതാവാകുന്ന ഉമ്മുറുമാനിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, യാ ഉമ്മുറുമാൻ അസ്തൗസി ബി ആയിഷത ഖൈറ വഹ്ഫളിനി ഫീഹ, ആയിഷയെ കുറിച്ച് നല്ലത് നല്ല ഒരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്, അവരുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗൗനിക്കണം എന്ന് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് തൻ്റെ മാതാവിനോട്, ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ മാതാവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറയാറുണ്ടെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കാണുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകമായ ഒരു ഫോട്ടോ, ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി, ഈ കാണുന്ന കുട്ടിയെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നതായ ഒരു സ്വപ്നം ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഇൻഷാഅല്ലാഹ് ബാക്കി വിവരണങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാൻ മഹദികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു നാം ഏവരെയും ഈമാനിൽ അടിയുറച്ച് വിശ്വസിച്ച് അവരൊക്കെ കടന്നു പോകുന്ന സ്വർഗ്ഗലോകത്തേക്ക് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.